നമ്മളിനി അടുത്തൊരു വിശേഷത്തിലേക്ക് കടക്കുന്നു. അത് കുറച്ചുകൂടി അടിപൊളി അടിപൊളിയാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളാണ്, ആഘോഷമാണ്. ഞങ്ങൾ കൊച്ചിക്കാർക്ക് അങ്ങനെയാണ്. ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയറും ക്രിസ്മസും വളരെ വിപുലമായിട്ടാണ്. ഈ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, കാരണം ഫോർട്ട് കൊച്ചി നമുക്കറിയാം പല നാടുകളിൽ നിന്ന് വന്നവരുടെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് ഭക്ഷണങ്ങൾ ഉണ്ടാവും ക്രിസ്മസിന്, ജ്യൂസിന്റെ ഭക്ഷണങ്ങൾ ഉണ്ടാവും, നമ്മുടെ നാടൻ ക്രിസ്ത്യാനികളുടെ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഭക്ഷണ കൊച്ചിയിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാലേ ലോകത്തിന്റെ മറ്റേതോ ഒരു സ്ഥലത്ത് ചെന്നുപെട്ട ഒരു പ്രതിയാണ്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത ആളുകൾ. ഇപ്പം നമ്മളെ ഈ ഡിസ്നി വേൾഡിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ അമേരിക്കയിൽ കാണാറുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു കൊച്ചി ഡിസ്നി വേൾഡ് ആണ് ഇത് ശരിക്കും. അതെ, വളരെ മനോഹരമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ക്രിസ്മസും പുതുവർഷവും ഒക്കെ ഏറ്റവും അടിപൊളിയായ ആഘോഷിക്കുന്ന ഒരിടമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിക്കാരുടെ ക്രിസ്മസ് സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം, നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി സി എസ് ഐ ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ വികാരിയായിട്ടുള്ള ഫാദർ ഷിനുവിനോടൊപ്പമാണ്. അച്ഛൻ്റെ കുടുംബത്തിലാണ്. അച്ഛൻ എന്തായാലും ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ താറാവ് കറിയും ഒപ്പം തന്നെ എന്താച്ചോ അപ്പവും അപ്പവും താറാവ് കറി അപ്പവും താറാവ് കറി എന്തായാലും അച്ഛനും ഭാര്യയും അമ്മയും എല്ലാവരും ചേർന്നുകൊണ്ടാണ് അത്തരത്തിൽ അപ്പവും താറാവ് കറിയും നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്തായാലും അച്ഛൻ നോക്കാമല്ലോ, നമുക്ക് അമ്മ നമസ്കാരം. നമസ്കാരം, എങ്ങനെയാ? ആലീസ് ചാക്കോ. ആലീസ് ചാക്കോ അച്ഛന്റെ പത്നി. ടിജിൻ. എന്തായാലും ക്രിസ്മസിന്റെ ഒരു തിരക്കാണ്. സാധനങ്ങളെല്ലാം റെഡിയാണ്. വെള്ളയപ്പത്തിനുള്ള സാധനങ്ങൾ റെഡിയാണ്. ആ ഞാനും സഹായിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ. നമ്മുടെ തിരക്ക് കാരണം പലപ്പോഴും സാധിക്കാറില്ല. എന്നാലും ഈ പറയുന്ന പോലെ ഒന്നുമല്ല, അച്ഛൻ നന്നായിട്ട് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ തന്നെ ചിക്കൻ കറി ഒക്കെ നന്നായിട്ട് വെക്കുമെന്ന് പറയുന്നത്. എന്തായാലും അമ്മ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ ജോലിയൊക്കെ തുടങ്ങി. അര കിലോ താറാവ് ഇറച്ചി, ഇതിൽ 2 സ്പൂൺ നാരങ്ങാനീരും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ചേരമായി. ഒരു ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി, അതിനുശേഷം ഇച്ചിരി 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, നന്നായി വഴറ്റി കഴിഞ്ഞ ശേഷം ചെറു പറയാൻ പറ്റും. അതെ, അതെ, നമ്മളെ എല്ലാവർക്കും രുചികരമായ വിഭവങ്ങൾ കൊടുക്കാം. നമ്മൾ പലപ്പോഴും പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കാറില്ലല്ലോ. പിന്നാമ്പുറങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സൂചനയാണിത്. നമ്മൾ എപ്പോഴും ഈ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് അധ്വാനിക്കുന്നവർ എത്രത്തോളം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് നമ്മുടെ അടുക്കള. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും രുചികരമായ വിഭവങ്ങൾ നമ്മുടെ തീൻമേശയിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഇത്രത്തോളം വലുതാണെന്നുള്ളത് പലപ്പോഴുമൊക്കെ ഇവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാം.
അതെ.